ഹലോ വെൽക്കം ടു ആമിസ് മാം സെവൻസ് സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സെവൻ സ്റ്റാൻഡേർഡിലെ കംപ്ലീറ്റ് സബ്ജക്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ ഈ ചാനൽ ഇയർ മൊത്തം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് നമുക്കൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ഹഗിയ സാഫിയ ദിസ് ഈസ് ഹഗിയ സാഫിയ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മോണിയുമെൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മോണിയുമെൻ്റ്സ് എന്ന് പറഞ്ഞാൽ ചരിത്ര സ്മാരകങ്ങൾ ഇറ്റ് വാസ് ബിൽഡ് ഇൻ ദ സിക്സ്റ്റീൻത്ത് സോറി സിക്സ് സെഞ്ചുറി എ ഡി നൌ ഇറ്റ് ഈസ് പ്രിസേർവഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ടർക്കി ഇറ്റ് ഈസ് ദ എപ്പിറ്റം ഓഫ് ദ ആർക്കിടെക്ചുറൽ സ്പ്ലൻഡേഴ്സ് ഓഫ് കോൺസ്റ്റൻ്റോപോൾ എ സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റൻറ്റോപോൾ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് അപ്പോൾ ചരിത്ര സ്മാരകങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കോൺസ്റ്റൻറ്റിനോപ്പോൾ നമ്മുടെ കോൺസ്റ്റാൻറ്റിനോപ്പോളിൻ്റെ ലോക ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോൺസ്റ്റാൻ്റിനോപ്പോൾ വരുന്ന ഒരു മാപ്പ് നമുക്ക് അവർ തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ സവിശേഷതകൾ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം കോൺസ്റ്റാന്റിനോപോൾ ദി പ്രസൻറ്റ് ഇസ്താൻബുൾ ദ ആസ് വൈൽ വൈൽഡ് ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ ഹാസ് എ യുണീക്ക് പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് വോട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപോൾ സെൻ്റർ ഓഫ് നോളേജ് അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ സ്കോളേർലി ടെസ്റ്റ് ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് ഇപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കേന്ദ്രമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു അവിടെ നല്ല നല്ല ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് അറിവ് തരുന്ന ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു പിന്നെന്താ പറയുന്നത് ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ കവാടം പ്രവേശന കവാടം എന്നാണ് അർത്ഥം ഏഷ്യയിൽ നിന്ന് ഏഷ്യ എന്ന രാജ്യത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമുള്ളത് കോൺസ്റ്റൻ്റിനോപ്പളായിരുന്നു ഇനി വൻ ദ ടാർക്ക് കോൺകേർഡ് കോൺസ്റ്റാൻറ്റിനോപ്പോൾ ഇൻ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഇറ്റ് റിസൾട്ടഡ് ഇൻ ദ ഫോൾ ഓഫ് സെഞ്ചുറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസിക്വൻ്റ്ലി സ്കോളേഴ്സ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫ്ലഡ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പോൾ ടു നിയർ ബൈ ഏരിയാസ് ഇൻ ഗ്രേറ്റ് നമ്പർ മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി ഇതിലെന്താ പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലെ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പോൾ കീഴടക്കി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലെ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പോൾ കീഴടക്കി അതോടെ അവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന കിഴക്കൻ റോമൻ സാമ്രാജ്യം തകർന്നുപോയി അവിടെ കേന്ദ്രീകരിച്ചിരുന്ന അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ അതുപോലെ കലാകാരന്മാർ സാഹിത്യകാരന്മാർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അപ്പം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു മെനി ഓഫ് ദ മൈഗ്രേറ്റഡ് ടു ഇറ്റലി ഇതിൽ ഒരുപാട് പേര് പോയത് ഇറ്റലിക്കാണ് ഇനി അവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് റീച്ചിലേ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന് വരാവുന്ന ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാതെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാൻറ്റിനോ പോൾ സവിശേഷതകൾ എന്തെല്ലാം സെൻറ്റർ ഓഫ് നോളജ് ഉണ്ട് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം ഉണ്ടായിരുന്നു അബോർഡ് ഓഫ് കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോ ഓഫ് സ്കോളേളി ടെസ്റ്റ് ഒരുപാട് പണ്ഡിതന്മാരും അവർ രചിച്ച അമൂല്യമായിട്ടുള്ള കേ ഗ്രന്ഥങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് അതുപോലെ പ്രധാന കവാടം ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന കവാടം കോൺസ്റ്റാന്റിനോപോളിലായിരുന്നു ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ആയിരുന്നു സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുടെ ഒരുപാട് റിച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സിറ്റി ആയിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെൻ ഡിഡ് ദ ടെർഗ് കോൺകേഡ് കോൺസ്റ്റാൻറ്റിനോപോൾ വാട്ട് വേർ ദ റിസൾട്ട് ടറക്സ് എന്നാണ് നമ്മുടെ കോൺസ്റ്റാൻറ്റിനോപ്പോൾ കീഴടക്കിയത് അതിനോടനുബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് റിസൾട്ട് ഉണ്ടായത് അപ്പോൾ കീഴടക്കിയ വർഷം വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഇനി റിസൾട്ട് ഉണ്ടായത് ഫോളോ ഓഫ് സെഞ്ചുറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നു സ്കോളേഴ്സ് ആർട്ടിസ്റ്റ് റൈറ്റേഴ്സ് ഫ്ലഡ് ഫ്രം കോൺസ്റ്റാൻറ്റിനോപ്പോൾ ടു നിയർ ബൈ ഏരിയ അവിടെ ഉണ്ടായിരുന്ന എഴുത്തുകാരെ കലാകാരന്മാരെല്ലാം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് മാറി മെനി ഓഫ് ദ മൈഗ്രേറ്റ് ടു ഇറ്റലി അതിൽ ഒരുപാട് പേരും മൈഗ്രേറ്റ് ചെയ്ത് പാലായനം ചെയ്തത് ഇറ്റലിക്ക് ആയിരുന്നു വൈ ഡിഡ് സ്കോളേഴ്സ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് മൈഗ്രേറ്റ് ടു ഇറ്റലി എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരും അതുപോലെ എഴുത്തുകാരും അതുപോലെ കലാകാരന്മാരെല്ലാം ഇറ്റലിക്ക് പാലായനം ചെയ്തത് ആ പ്രദേശത്തിലേക്ക് അവർ മാറിയത് അതിൻ്റെ ആൻസർ തൊട്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇറ്റലി വാസ് എ കൺട്രി ദറ്റ് അവ ഹാൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെർ ദ പാറ്റേൺസ് ഓഫ് ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ദീസ് ട്രേഡേഴ്സ് വെർക്കിംഗ് ടു പ്രിസേർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഈ മൂന്ന് പാൻഡാണ് അതിൻ്റെ ആൻസർ പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലി എന്ന് പറയുന്നത് ഗ്രീക്ക് റോമൻ സംസ്കാരം അവിടെ ഏറെ നിലനിന്നിരുന്നു അതുമാത്രമല്ല ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യ സംസ്കാരം ഇവയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ സംസ്കാരങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സമ്പന്ന വ്യാപാരികൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പാട്രോൺസ് എന്ന് പറയുമ്പോൾ പ്രോത്സാഹനം എന്നർത്ഥം അതുപോലെ ടു ടുവ് എന്ന് പറഞ്ഞ് എന്താ സംരക്ഷിക്കുക എന്നർത്ഥ ഇനി പതിമൂന്നാം നൂറ്റാണ്ടോട് കൂടി വന്ന നവോത്ഥാന പ്രക്രിയ പിന്നീട് അവിടെ വളരുകയും വ്യാപിക്കുകയും ചെയ്തു ദർ ഇ the fine art literature and history in the medieval period were centered on religious ideology the texts were invariably written in greek and latin as these languages were considered elite and scholarly by the dawn of the thirteenth century latin and greek gave way to regional languages like english spanish and french the writers of this period adapted the life of the common man as the central theme of their works the literature of this period was no longer confined to religion and philosophy but gave way to themes that depicted diverse aspects of human life similar changes occurred in other art forms like painting and sculpture this vision primarily concerned with the various aspects of human life is known as humanism the new spirit of humanism inspired unique thought on the universe and human life it promoted

അവരെല്ലാവരും ഓരോ ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നതൊക്കെ ഈ ലാറ്റിൻ ഗ്രീക്ക് എന്നുള്ള ഭാഷകളിലായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഈ ലാറ്റിൻ ഗ്രീക്ക് എന്ന ഭാഷകൾക്ക് പകരം അവിടെ വന്നത് ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് അങ്ങനെ ഒരുപാട് ഭാഷകൾ വന്നു ഇതൊക്കെ എന്ത് ഭാഷകളാണ് പ്രാദേശിക ഭാഷകളാണ് അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഈ പ്രാദേശിക ഭാഷകളിലുള്ള കൃതികളാണ് രചിക്കാൻ തുടങ്ങിയത് അതിൽ പറയുന്ന കാര്യങ്ങൾ മതങ്ങളെ പറ്റിയിട്ടായിരുന്നില്ല അതിൽ പറഞ്ഞു തുടങ്ങിയിരുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ലൈസൻസ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതോട് കൂടിയിട്ട് മതപരമായിട്ടുള്ള ആശയങ്ങൾ വന്നിരുന്ന എല്ലാത്തിലും കലയിലായാലും സാഹിത്യത്തിലായാലും ഗ്രന്ഥങ്ങളിലായാലും മനുഷ്യജീവിതത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നു ഇതിൻ്റെ സമാനമായ മാറ്റങ്ങൾ ഏതിലൊക്കെ കണ്ടിരുന്നു ചിത്രകലയിലും ശില്പവിദ്യയിലൊക്കെ കണ്ടിരുന്നു ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഇനി ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിസം ഇൻസ്പയർഡ് യുനീക്ക് തോട്ട് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ് ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി കോൺസിക്വൻ്റ്ലി എ ന്യൂ അവൈക്കനിങ് ഇൻ ഓൾ ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം വിസിബിൾ ഇൻ യൂറോപ്പ് ആൻഡ് ഇറ്റ് ഈസ് നൗൺ എസ് റിനൈസൻസ് ഇനി റിനൈസൻസ് എന്താണെന്നാണ് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് അതുപോലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കാൻ ഈ മാനവികത പ്രേരിപ്പിച്ചു അപ്പം മതപരമായി ചിന്തിച്ചിരുന്ന ആൾക്കാർ എന്തു ചെയ്തു മനുഷ്യജീവിതത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയില്ലേ ഇങ്ങനെ യുക്തി ചിന്തയെ പറ്റിയിട്ടും അന്വേഷണത്വരയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യമാണ് റിനൈസൻസിലുണ്ടായിരുന്നത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അതുകൊണ്ട് ഒരു ഉണർവ് വന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു വേറൊരു ചിന്തയായി അവർക്ക് മതപരമായി ചിന്തിച്ചിരുന്ന ആൾക്കാരെല്ലാം മനുഷ്യജീവിതത്തിനെ പറ്റി ചിന്തിച്ചു അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഇത്തരത്തിലുണ്ടായ മാറ്റത്തിനാണ് നമ്മൾ റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയുന്നത് വാട്ട് ഈസ് നോൺ ആസ് റിനൈസൻസ് എന്താണ് റിനൈസൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിസം ഇൻസ്പയർഡ് യുണീക്ക് തോട്ട് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമാൻ ലൈഫ് പ്രപഞ്ചത്തെക്കുറിച്ച് അതുപോലെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള യുണീക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്തിക്കാൻ ഈ മാനവികത നമ്മളെ പ്രേരിപ്പിച്ചു ഹ്യു ഹ്യൂമാനിസം എന്ന് പറയുന്നത് മാനവികത ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക ഇതെന്തിനൊക്കെ പ്രേരിപ്പിച്ചു നമ്മുടെ തൊര അതുപോലെ തന്നെ നമ്മുടെ യുക്തി ചിന്തയെയും ഇത് പ്രേരിപ്പിച്ചു ഇനി ഇറ്റ് ബിക്കം വിസബിൾ ഇൻ ഹ്യൂമാൻ ലൈഫ് ഓഫ് യൂറോപ്പ് യൂറോപ്പിലെ ഓരോ മനുഷ്യ ജീവിതത്തിലും ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു റെണൈസൻസിന് ഇനി നമുക്ക് ഇങ്ങനെയും പറയാം ദ ചേഞ്ച് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമാൻ ലൈഫ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഇൻ യൂറോപ്പ് ഇനി യൂണിവേഴ്സ് നമ്മുടെ പ്രപഞ്ചത്തിലെ അതുപോലെ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ റീസണിങ് ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി യുക്തി ചിന്തയെയും അന്വേഷണത്വരെയും പ്രൊമോട്ട് ചെയ്തു പ്രേരിപ്പിച്ചു എവിടെ യൂറോപ്പിലെ അതിനെ നമുക്ക് എന്തു പറയാം റിനൈസൻസ് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനൊരിത് ഈ ഒരു പോയിന്റ്സ് പഠിച്ചിട്ട് എഴുതുക വാട്ട് ഈസ് ഹ്യൂമാനിസം എന്താണ് മാനവികത ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഗേവ് വെയ് ടു ഹ്യൂമാൻ ലൈഫ് തീം ഇൻ ദ വർക്ക്സ് ലൈക്ക് പെയിൻറിങ് നോവൽ ആൻഡ് സ്കൾച്ചർ ദി വിഷൻ പെർമനന്റ്ലി കൺസേൺ വിത്ത് ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് known as humanism. ഇതിൽ എന്താ പറയുന്നത് കലാപരമായിട്ടാണെങ്കിലും സാഹിത്യപരമായിട്ടാണെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്ന ആശയങ്ങളാണ് തീം എന്ന് പറഞ്ഞ ആശയങ്ങളാണ് ഇവർ ഇവരുടെ വർക്കിലെടുത്തിരുന്നത് അതിപ്പോൾ പെയിൻറ്റിംഗ് ആയാലും നോവലായാലും സ്കൾപ്ചർ ആയാലും സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ശില്പവിദ്യകളായാലും നമ്മൾ ഓരോന്ന് കൊത്തുപണിയൊക്കെ ചേർക്കില്ലേ അതുപോലെ അതിലായാലും മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊടുത്തു ഇനി എന്താ അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് എന്നെയായിരുന്നു ഇവരുടെ എല്ലാത്തിലും എല്ലാത്തിലും മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഹ്യൂമാനിസം വാട്ട് വർ ദ സിറ്റുവേഷൻ ദാറ്റ് ഹെൽപ്ഡ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമാനിസം ഇൻ യൂറോപ്പ് താഴെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ യൂറോപ്പിലെ മാനവികതയുടെ വളർച്ചയ്ക്ക് സഹായകമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ നോക്കാം ഇൻ മിഡീവൽ പീരീഡ് ടെക്സ്റ്റ് വേർ റിട്ടേൺ ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ബിക്കോസ് ദീസ് ലാംഗ്വേജ് വർ യൂസ് ടു ബൈ എലൈറ്റ് ആൻഡ് സ്കോളേർലി വിത്ത് റിലീജിയസ് ഐഡിയോളജി മതപരമായിട്ടുള്ള ആശയങ്ങൾ വെച്ചിട്ടുള്ള ഓരോ എഴുത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ ഓരോ വേർഡ്സ് എഴുതുന്ന ഭാഷ ഗ്രീക്കിലും ലാറ്റിനുള്ളതായിരുന്നു കാരണം എന്താ ഈ ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ പണ്ഡിതമാർ യൂസ് ചെയ്തിരുന്നത് ബൈ ദി ഡോൺ ഓഫ് തേർട്ടീൻ സെഞ്ച്വറി ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഗേവ് വേ ടു റീജിയൽ ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് പതിമൂന്നാം സെഞ്ചുറിയുടെ ഡോൺ വന്ന് അവസാനമായപ്പോൾ എന്തായിരുന്നു ലാറ്റിനും ഗ്രീക്കും മാറിയിട്ട് ഏതൊക്കെ ഭാഷകൾ വന്നു ഇംഗ്ലീഷ് സ്പാനിഷ് അതുപോലെ ഫ്രഞ്ച് വാട്ട് ആർ ദ കൺസെപ്റ്റ് ഡെവലപ്ഡ് ഓൺ റിനൈസൻസ് ഓർ കീ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് റിനൈസൻസിനുണ്ടായിരുന്ന കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഹ്യൂമാനിസം റേഷനലിസം സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജസ് ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മാനവികത റേഷനലിസം എന്ന് പറഞ്ഞാൽ യുക്തിചിന്ത സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്ന് പറയുമ്പോൾ അന്വേഷണത്വര അതുപോലെ ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജസ് പ്രാദേശിക ഭാഷയുടെ വളർച്ച റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ നവോത്ഥാനം സാഹിത്യത്തിൽ പെട്രാർക്ക് വാസ് വൺ ഓഫ് ദ എമിനൻ്റ് റൈറ്റേഴ്സ് ഓഫ് ദ റിനൈസൻസ് പിരീഡ് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ് ദ മാഗ്നം ഒപ്പ്യൂസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രെട്ടം പെട്രാക്ക് എന്ന് പറയുന്നത് ആരായിരുന്നു ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു ആളെയാണ് നമ്മൾ ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് പറയുന്നത് റി നവോത്ഥാനത്തിൻ്റെ നവോത്ഥാന പീരീഡിലുണ്ടായിരുന്ന അതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പെട്രാർക്കിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു സീക്രട്ടം ദി പിക്ചേഴ്സ് ഓഫ് എ ഫ്യൂ റിനൈസ് റൈറ്റേഴ്സ് ആൻഡ് ഡയവോക്സ് ആ ആർ വൻ ബിലോ സാഹിത്യകാരന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹിത്യന്മാരുടെ ചിത്രങ്ങളും അവരുടെ പുസ്തകങ്ങളും തന്നിട്ടുണ്ട് നോക്കാം ദ അന്തെ ദ ഡിവൈൻ കോമഡി ബൊക്കാഷിയോ ദി ഡെക്കോമെറോൺ ഷെർവാന്ദേ ഡോൺ ക്യുക്സോട്ട് ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി Name of the major Renaissance writers are given in the following table. Fill up the corresponding column with the name of their works. അപ്പോൾ റിണൈസൻസിൽ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ പേരൊക്കെ തന്നിട്ടുണ്ട് അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അവർ രചിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ആ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ ഒരുപാട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ അത് നോക്കുക അതിലുണ്ട് ആൻസേഴ്സ് നോക്കി എഴുതുക കേട്ടോ റിണൈസൻസ് ഇൻ ആർട്സ് ദ റിനൈസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊണൗൺസ്ഡ് ഇൻ പെയിൻറിങ് ലിയോനാർഡോ ഡാവിൻജി വാസ് വൺ ഓഫ് ദി ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ഓഫ് ദ പീരീഡ് ദ മൊനാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പ് ആർ ഹിസ് ഫേമസ് പെയിൻറിങ് ഇതിലെന്താ പറയുന്നത് നവോത്ഥാന കലകളിലെ ഏറ്റവും ശ്രദ്ധേയമായതായിരുന്നു ചിത്രകല ലിയോനാർഡോ ഡാവിൻജി ആയിരുന്നു ഒരു ചിത്രകാരൻ മൊണാലിസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൊണാലിസ അതുപോലെ അവസാനത്തെ അത്താഴം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ദി പിക്ചേഴ്സ് ഓഫ് എ ഫ്യൂ പ്രൊമിനൻ്റ് റിനൈസ് ആൻഡ് പെയിൻ്റേഴ്സ് എൻ്റെ ദ വർക്ക്സ് ആ ഗവൺ ബിലോ പ്രധാന ചിത്രകാരന്മാരും അവരുടെ കുറച്ച് സൃഷ്ടികൾ കുറച്ച് ചിത്രങ്ങളും താഴെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ദി മൊണാലിസ ദ മൊണാലിസ ഇസ് ദ ഫേമസ് പെയിൻറ്റിംഗ് ഓഫ് ദ റിണൈസ് ആൻഡ് സ്പിരിഡ് ദ മിസ്റ്റോറിസ് സ്മൈൽ ഓഫ് മൊണാലിസ ഹാസ് ലെഡ് ടു മച്ച് ഡിസ്കഷൻ ആൻഡ് ഡിബൈറ്റ്സ് ലിയോണാർഡോ ഡാവിഞ്ചി വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ഓഫ് ദി റിനൈസൻഡ് സ്പിരിറ്റ് കംപ്ലീറ്റഡ് ദ പെയിൻ്റിംഗ് ഇൻ ബിറ്റ്വീൻ എ ഡി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ ആൻഡ് എ ഡി വൺ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഇറ്റ് ഈസ് പ്രിസേർവ്ഡ് ഇൻ ദ പാരീസ് മ്യൂസിയം അപ്പം ഇതിലെന്താ പറയുന്നത് നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകളും സംവാദങ്ങളും ഡിബേറ്റ് എന്ന് പറയുമ്പോൾ സംവാദം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളും പൊട്ട കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടിരിക്കുക ഇനി ലിയോണാർഡോസ് ഡാവിഞ്ചി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലാണ് ഈ ചിത്രം വരച്ചത് ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി ദി ലാസ്റ്റ് സപ്പർ അവസാനത്തെ അത്താഴം ലിയനാർഡോ ഡാവിഞ്ചിയന വരച്ച് മൈക്കിൾ ആഞ്ചലോ വരച്ചതാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഇനി റാഫേൽ വരച്ചതാണ് ദ സ്കൂൾ ഓഫ് ഏതൻസ് ഏതൻസിലെ വിദ്യാലയം ദ എക്സലൻസ് ഇൻ ആർട്ട് വാസ് നോട്ട് ലിമിറ്റഡ് ടു പെയിൻറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം സബ്ലൈം വർക്ക്സ് വാസ് ക്രിയേറ്റഡ് ഇൻ ദി ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ സ്കൾപ്ചർ ആൻഡ് മ്യൂസിക് the പ്രൊമിനെൻസ് കപ്ച്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ട് ആൻഡ് ദ വോർക്ക് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഫ്രം ദ ഫോളോയിങ് പിക്ചേഴ്സ് ചിത്രകലയിൽ മാത്രമല്ല മറ്റ് കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി ശില്പവിദ്യ വാസ്തുവിദ്യ സംഗീതം മുതലായ മേഖലകളിലും ഒരുപാട് സൃഷ്ടികളുണ്ടായിരുന്നു വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലും പ്രധാന കലാകാരന്മാരും അവരുടെ സൃഷ്ടികളും താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം ലോറൻസോ ഗിബർട്ടി ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ് ട്രീ ഡൊനാട്ടോ ഗട്ടാമലീത എക്സാമിൻ ദ പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഔട്ട് ദ നെയിംസ് ഓഫ് റിനൈസെൻസ് ആർട്ടിസ്റ്റ് ദ ആർ നോട്ട് എബിൾ വർക്ക് ആൻഡ് റെസ്പെക്റ്റീവ് ഫീൽഡ് നമുക്കൊരു മൂന്ന് കോളംസ് തന്നിട്ടുണ്ട് ഒന്നിൽ ആർട്ടിസ്റ്റ് കലാകാരന്മാർ അവരുടെ വർക്ക് അവരുടെ പെയിൻറിങ്സ് ആണോ സ്കൾപ്പർ ആണോ എന്താണെങ്കിൽ അതിൻ്റെ പേര് ഫീൽഡ് അതെന്തായിരുന്നു പെയിൻറിങ്സ് ആയിരുന്നോ അതോ കൊത്തുപണികളായിരുന്നോ അതാണ് അടുത്ത കോളത്തിൽ എഴുതുക തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഈ മാച്ച് ദ ഫോളോയിങ്ങൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടെൻത്ത് വരെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും സോഷ്യലിൽ എവിടെയെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരിക്കും റെണൈസൻസ് ഇൻ സയൻസ് യു ഹാവ് ലേൺ ദറ്റ് ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് ഓൾ പ്ലാനറ്റ് ഇൻക്ലൂഡിംഗ് ദ എർത്ത് റിവോൾവ് അറൌണ്ട് ഇറ്റ് ഹാവു അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സണ്ണാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സൗരയുധത്തിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾ എറുത്തും എറത്തും അതുപോലെ ബാക്കി എല്ലാ പ്ലാനറ്റ്സും എന്താണ് നമ്മുടെ ഈ സണ്ണിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാം ബട്ട് ഫോമലി ഇറ്റ് വാസ് ബിലീവ് ദ എർത്ത് വാറ്റ് സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് പക്ഷേ മുൻപ് വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെ നടുവിലിരിക്കുന്നതാണ് നമ്മുടെ ഭൂമിയാണെന്നാണ് പറഞ്ഞിരുന്നത് സൂര്യനല്ല ഇൻ ദ റിനൈസൻറ്റ് സ്പിരിറ്റ് ദ ബിലീഫ് വേഴ്സ് പ്രൂവ് എൻ ഫോൾസ് അപ്പം എറത്തായിരുന്നു നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ എന്നാണ് അവർ പറഞ്ഞിരുന്നത് അത് ഫോൾസ് ആണെന്ന് നവോത്ഥാന കാലഘട്ടത്തിൽ അവരെ പ്രൂവ് ചെയ്തു കോപ്പർണിക്കസ് പ്രൊപ്പൌണ്ടഡ് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് അനൗൺസ്ഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ് അറൗണ്ട് ദ സൺ കോപ്പർണിക്കസ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു സണ്ണാണ് നടുവിലെ എർത്ത് സണ്ണിന് ചുറ്റു ആണെന്ന് പറഞ്ഞു അനൗൺസ് ചെയ്തു പ്രഖ്യാപിച്ചു ലൈറ്റർ ഗലീലിയോ ഗലീലിയെ ഇൻവെൻറ്റഡ് ദ ടെലസ്കോപ്പ് ആൻഡ് യൂസിംഗ് ഇറ്റ് ഹീ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ദാറ്റ് ദ തിയറി പുട്ട് ഫോർവേർഡ് ബൈ കോപ്പർണിക്കസ് വാസ് ട്രൂ കോപ്പർണിക്കസ് പറഞ്ഞ ആ ഒരു തിയറി ട്രൂ ആണെന്ന് ആര് കണ്ടെത്തി ഗലീലിയോ കണ്ടെത്തി സയൻറ്റിഫിക്കലി ശാസ്ത്രജ്ഞനാണ് അപ്പോൾ ആള് ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ട് അത് സത്യമാണെന്ന് ആൾ കണ്ടുപിടിച്ചു ഇറ്റ് ബിക്കെയിം ഈസിയർ ടു പ്രപ്പഗേറ്റ് ദ റിനൈസൻസ് ഐഡിയ വൈഡ്ലി അമംഗ് ദ മാസേഴ്സ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദ പ്രിൻറിങ് പ്രസ് ബൈ ഗുട്ടൻബെർഗ് ഗുട്ടൻബർഗ് ഈ പ്രിൻ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചതോടെ അച്ചടിക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചതോടെ ഈ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് എന്താണ് ആരാണ് ഈ ആശയം തിരുത്തിയത് എറുത്ത് അല്ല സെൻറ്ററിൽ സണ്ണാണെന്ന് കോപ്പർ നിക്കസ് ആരാണിത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തത് ഗലീലിയോ ഗലീലോ എന്ത് വെച്ചിട്ടാണ് ടെലിസ്കോപ്പ് വെച്ചിട്ട് ഇനി പ്രിൻറ്റിങ് മെഷീൻ ആരാണ് ഇൻവെൻ്റ് ചെയ്തത് ഗുട്ടൻ ബർഗ് നെക്സ്റ്റ് നമുക്കൊരു പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് കണ്ട ഗുട്ടൻ ബർഗ്സ് പ്രിൻറ്റിംഗ് പ്രസ്സ് ആൾ കണ്ടുപിടിച്ച ഇൻവെൻ്റ് ചെയ്ത ഒരു പ്രിൻറ്റിങ് പ്രസ്സാണ് നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റുന്നത് ഈ തൊട്ടടുത്ത് തന്നെ ഗുട്ടൻ ബർഗിൻ്റെ പിക്ചർ അവർ തന്നിട്ടുണ്ട് ചിലപ്പോൾ അവർ പിക്ചർ ചോദിച്ചിട്ട് നിങ്ങളോട് മാച്ച് ചെയ്യാൻ പറയും ഇപ്പോൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും പഠിക്കാതിരിക്കരുത് കാരണം നമുക്ക് ഏത് സമയത്താണ് അവർ എക്സാം വെക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി ടെൻത്ത് ആവാൻ അത്യാവശ്യം ഇയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ത്രീ ഇയേഴ്സൊക്കെ ഉണ്ട് സോ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരും സോ പഠിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പൊക്കോളാം കേട്ടോ ഇനി അടുത്ത് നോക്കാം ദ സ്റ്റോറി ഓഫ് പ്രിൻറ്റിംഗ് ദി പ്രിൻ്റിംഗ് പ്രസ് വാസ് ഇൻവെൻ്റഡ് ബൈ എ ജർമ്മൻ ബ്ലാക്ക് സ്മിത്ത് ജഹാനാസ് ഗുട്ടൻബർഗ് ഇൻ ഫോർട്ടി തേർട്ടി നയൻ വൺ തൗസൻഡ് ഫോർ ഹണ്ട്രഡ് തേർട്ടി നയൻ ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസിബിൾ വുഡൻ ആൽഫബറ്റ് ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിങ് ക്രിയേറ്റഡ് എ ന്യൂ റീഡിംഗ് കൾച്ചർ ദിസ് റിസൾട്ടഡ് ഇൻ റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ ഡിഫ്യൂഷൻ ഓഫ് നോളജ് ഗ്രാജ്വലി ദി ടെക്നോളജി സ്പ്രെഡ് ടു അതർ കോണ്ടിനെന്താ പറയുന്നപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലെ ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹാൻസ് ഗുട്ടൻബർഗാണ് അച്ചടി കേന്ദ്രം അല്ലെങ്കിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് മരം കൊണ്ട് നിർമ്മിച്ച് ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു നവോത്ഥാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പിരീഡില് മനുഷ്യരുടെ ആശയവിനിമയത്തിന് ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി ഗുട്ടൻബർഗിൻ്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു ഒരുപാട് ഭാഗങ്ങളിലേക്ക് ഈ ഒരു അച്ചടി കേന്ദ്രം ഈ ഒരു പ്രിൻ്റിങ് മെഷീൻ്റെ ഈ ഒരു ടെക്നിക്ക് എല്ലായിടത്തും എത്തി അതുമാത്രമല്ല ഈ അച്ചടി യന്ത്രം വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ നോളജ് വിജ്ഞാനം നമ്മുടെ അറിവ് എന്ത് ചെയ്തു വ്യാപിച്ചു ലോകമെമ്പാടും വ്യാപിച്ചു ദ റീഫോമേഷൻ

മതനവീകരണം എന്ന് അറിയപ്പെട്ടു ജർമ്മനിയിലാണ് ഇത് ആദ്യം ഉണ്ടായത് ആരംഭിച്ചത് അവിടെ നിന്നാണ് അവിടെ മതനവീകരണത്തിന് നേതൃത്വം ആരാണ് മാർട്ടിൻ ആയിരുന്നു നെക്സ്റ്റ് ഇൻ സെർച്ച് ഓഫ് റൂട്ട് വി ഹാവ് സീൻ ദ് ദ ടർക്ക് ഹാഡ് കോൺഗേർട്ട് കോൺസ്റ്റാൻറ്റിനോപ്പോൾ ദിസ് ഡിസ് ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ ഇറ്റ് നസസ്റ്റേറ്റ് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് ടു ഡിസ്കവർ ന്യൂ റൂട്ട് ടു ഏഷ്യ the invention of the compass and the spirit of adventure uncovered unknown route oceans and continents തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോ പോൾ കീഴടക്കിയെന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞു ഇതേ തുടർന്നിട്ട് നമ്മുടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു വ്യാപാര ബന്ധങ്ങൾ കുറഞ്ഞു വന്നു അപ്പോൾ ഇവർക്ക് വേറെ ഏതെങ്കിലും വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഫോഴ്സ്ഫുള്ളി അവർ ചെയ്യേണ്ടി വന്നു കാരണം ഇവർക്ക് വ്യാപാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർ ഇവരെന്ത് ചെയ്തു വടക്കു നോക്കി യന്ത്രമൊക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് കണ്ടുപിടിച്ചത് അതുമാത്രമല്ല അവർക്ക് സാഹസിക യാത്രകളോട് അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞ സാഹസിക യാത്രകളോട് അവർക്ക് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്തു പുതിയ സഞ്ചാര മാർഗ്ഗങ്ങളും സമുദ്രങ്ങളും വൻകരകളൊക്കെ കണ്ടുപിടിച്ചു ഓക്കെ സീ റൂട്ട് എന്ന് പറയുമ്പോൾ സമുദ്രമാർഗ്ഗം എന്നർത്ഥാ ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ദർ ഇ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ലഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ് വിച്ച് ബ്രോട്ട് അബൌട്ട് ഇമൻസ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ കോൺസിക്വൻ്റ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് സച്ച് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ അഷോർഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇറ്റ് ബിഗൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് റവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിലൈസൻസ് പിരീഡ് വന്നതോട് കൂടിയിട്ട് രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ അപ്പോൾ ഒരുപാട് മെഷീൻസ് യന്ത്രങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു ഈ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടായി ഉത്പാദന രംഗത്ത് പ്രൊഡക്ഷൻ ഫീൽഡിൽ എന്താണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണ് അവരുടെ ഉൽപ്പാദന ചെലവ് എന്ത് ചെയ്തു കുറഞ്ഞു അതുപോലെ ഉൽപാദനം എന്തായി വർദ്ധിച്ചു ഉണ്ടാക്കുന്ന വസ്തുക്കൾ വർദ്ധിക്കുകയും ചെയ്തു അതുണ്ടാക്കാനുള്ള കോസ്റ്റ് കുറയുകയും ചെയ്തു ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഈ പ്രൊഡക്ഷൻ ഫീൽഡിൽ വന്നതോടുകൂടിയിട്ട് ഇതിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവം ഇത് ആദ്യം ആരംഭിച്ചത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് ഇനി നമ്മൾക്ക് താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക ഇൻവെൻഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങളാണ് തന്നിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ എന്താ സ്പിന്നിങ് രണ്ടാമത്തെ എന്താ സ്റ്റീം എൻജിൻ ആഭ്യന്തരം ഇനി ആ താഴത്തെ ബോക്സ് നോക്കുക അതിൽ ആരൊക്കെ ഉണ്ട് ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടുപിടിച്ച ആൾക്കാരുണ്ട് അവർ കണ്ടുപിടിച്ച എന്തൊക്കെയാ നോക്കുക ഫ്ലയിങ് ഷട്ടിൽ അതാരെ കണ്ടുപിടിച്ചേ ജോൺ കെ ഇനി സ്പിന്നിങ് ജിന്നി ആരാ കണ്ടുപിടിച്ച് ജെയിംസ് ഹാർഗ്രീവിസ് ഇനി സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട് ഇനി എന്താ ലോക്കോമോട്ടീവ് ആരാ കണ്ടുപിടിച്ച് ജോർജ് സ്റ്റീവൻസൺ നമ്മളിപ്പോൾ ഈ പോഷ്യൻസിൽ വരുന്ന നോട്ട്സും കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതെല്ലാം നമ്മൾ പിക്ചേഴ്സ് പെയിൻറ്റിങ്സ് കണ്ടു അതിൻ്റെ ആരോഗ്യം കണ്ടു അത് നിങ്ങൾ അതുപോലത്തെ ബോക്സസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ വേറെ ഒന്നും അതിൽ പഠിക്കാനൊന്നുമില്ല ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണെന്ന് ഒരു ചെറിയ ഫോമിൽ എഴുതിയക്കാണ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ഇറ്റ് ബിഗിൻസ് ഇൻ ഇംഗ്ലണ്ട് ഇറ്റ് ഈസ് നോൺ അസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇങ്ങനെ എഴുതിയ മതി കേട്ടോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എവിടെയാണ് ബിഗിൻ ചെയ്ത് ഇംഗ്ലണ്ടിലെ അത് എന്താണ് പ്രൊഡക്ഷൻ ഫീൽഡിലെ ചേഞ്ചസ് ആണ് എന്ത് ചേഞ്ചസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക നമ്മുടെ ഉത്പാദനം ഇൻക്രീസ് ചെയ്യുകയാണ് അതിൻ്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇത്ര എഴുതിയാൽ മതി ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ വായിച്ചു പോയ കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ദ റിണൈസൻസ് ബിഗൻസ് ഇൻ ഇറ്റലി നമുക്കറിയാതെ റിണൈൻസെൻസ് തുടങ്ങിയത് ഇറ്റ്ലിയിലായിരുന്നു ഹ്യൂമാനിസം വാസ് ദ മോസ്റ്റ് പ്രൊമിനൻ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് റിണൈൻസെൻസ് റിണൈസൻസിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഫീച്ചർ സവിശേഷത എന്ന് പറയുന്നത് ഹ്യൂമാനിസം ആയിരുന്നു മാനവികത ദ റിണൈസൻസ് ഹാഡ് ട്രമൻറ്റസ് ഇൻഫ്ലുവൻസ് ഓൺ ലിറ്ററേച്ചർ ആർട്ട് സയൻസ് ആൻഡ് റിലീജിയൻ

സമുദ്ര മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചു അതുമാത്രമല്ല പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തിനും മാറ്റങ്ങൾ വന്നു ഇനി ഇനി ലറ്റസേസൽ ക്വസ്റ്റിനാണ് ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് സയൻസ് കല സാഹിത്യം അതുപോലെ ശാസ്ത്രം ഇവിടെയൊക്കെ ഹ്യൂമാനിസം എങ്ങനെയാണ് സ്വാധീനിച്ചത് ഹ്യൂമാനിസം ഗേവ് ഇമ്പോർട്ടൻസ് ടു ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഓരോ ഇൻഡിവിജ്വൽസ് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അതുപോലെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ്സും കൊടുത്തു ഇറ്റ് ഇൻസ്പയർഡ് യുണീക്ക് തോട്ട് ഓഫ് യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമാൻ ലൈഫ് മനുഷ്യന്മാരുടെ ജീവിതങ്ങളും അതുപോലെ തന്നെ പ്രപഞ്ചത്തിനേയും പറ്റിയിട്ടുള്ള ഒരുപാട് ചിന്തകൾ ചിന്തകൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇൻസ്പയർ ചെയ്തു സ്വാധീനിച്ചു ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി യുക്തിചിന്തയും അന്വേഷണ തലയും പ്രേരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു റിനൈസൻസ് ലിറ്ററേച്ചർ പ്രൊപ്പഗേറ്റഡ് സോഷ്യൽ ക്രിറ്റിസം ആൻഡ് ഹ്യൂമാനിസം ത്രൂ എസ് എ നോവൽ സ്റ്റോറി പോയം ആൻഡ് ഡ്രാമ റിനൈസൻസ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ റിനൈൻസെൻസ് പിരീഡിൽ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ സാഹിത്യം നവോത്ഥാന സാഹിത്യം പ്രൊപ്പഗേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രചരിക്കുക എന്താണ് പ്രചരിച്ചത് സോഷ്യൽ ക്രിറ്റിസം സമൂഹത്തിലെ തിന്മകളെ അതുപോലെ തന്നെ ഹ്യൂമാനിസം നമ്മുടെ മനുഷ്യത്വ മാനവികത അതൊക്കെ എന്തിലൂടെ ഇവരെ പ്രചരിപ്പിച്ചു നോവലായിട്ടും സ്റ്റോറി ആയിട്ടും എസ് എ ആയിട്ടും പോയായിട്ടൊക്കെ ഇവർ ആൾക്കാരിലേക്ക് എത്തിച്ചു ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ലൈക്ക് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ലോസ്റ്റ് ഇറ്റ് ഇമ്പോർട്ടൻസ് ആൻഡ് വെർണാക്കുലർ ലാംഗ്വേജസ് ഗെയിൻഡ് ഇമ്പോർട്ടൻറ്റ് അവിടെ ഉണ്ടായിരുന്ന അവിടെ പ്രദേശത്തുണ്ടായിരുന്ന അവരുടെ ലാംഗ്വേജസ് ആയിരുന്നു ഗ്രീക്ക് ലാറ്റിൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കുറഞ്ഞിട്ട് ബാക്കിയുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് സ്പാനിഷിനൊക്കെ ഇമ്പോർട്ടൻസ് കിട്ടി Painting shows the social life of society. ഓരോ പെയിൻറ്റിങ്സിലും അവിടുത്തെ മനുഷ്യരുടെ അല്ലെങ്കിൽ അവിടുത്തെ സമൂഹത്തിൻ്റെ കഥകൾ അവരുടെ വിഷമങ്ങൾ എല്ലാം ഓരോ പെയിൻറ്റിങ്സിലും അവർ കാണിച്ചു മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആദ്യം ചിത്രങ്ങളിലൊക്കെ വരച്ചിരുന്നത് പിന്നീട് അവിടെ എന്തു ചെയ്തു ഓരോ മനുഷ്യരുടെ അവസ്ഥകളും വരച്ചു തുടങ്ങി പ്രൊമോട്ടഡ് ഐ സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഫോർ മെനി സയൻറ്റിഫിക് ഇൻവെൻഷൻ ഒരുപാട് ശാസ്ത്രപരമായിട്ടുള്ള വസ്തുക്കളും അവിടെ ഇൻവെൻ്റ് ചെയ്തു അപ്പോൾ അവരെന്താണ് ശാസ്ത്രങ്ങൾക്കും ശാസ്ത്രം ഇപ്പോൾ ടെലിസ്കോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ ഇൻവെൻ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഏതൊക്കെ സീറൂട്ടാണ് സമുദ്രമാർഗ്ഗങ്ങളാണ് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് കണ്ടുപിടിച്ചത് ഒന്നാമത് വാസ്കോഡാമ റീച്ച് ബൈസർക്കും നാവിഗേറ്റിംഗ് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി വാസ്കോഡ ഗാമ കൊളംബസ് സെറ്റ് ഔട്ട് ഫ്രം ദ പലോസ് ഹാർബർ ടു വെസ്റ്റ് വേൾഡ് ആൻഡ് റീച്ച് ഡി നോർത്ത് അമേരിക്ക ഹാർബറിൽ നിന്ന് ഹാർബർ ചെയ്ത് പുറപ്പെട്ടതിന് ശേഷം നോർത്ത് അമേരിക്കയിലെത്തി ജോൺ കാബ് ക്രോസ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് റീച്ച് ഡി ന്യൂ ഫൗണ്ട്ലാൻഡ് അറ്റ്ലാന്റിക്ക് ഓഷൻ കടന്ന് ന്യൂ ഫൗണ്ട്ലാൻഡിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇനി ഒരു ക്വസ്റ്റ്യൻസും കൂടിയാൽ വരുന്നുണ്ട് മാച്ച് ഇത് ഫോളോയിങ് ഇത് നിങ്ങൾ മാച്ച് ചെയ്യാൻ ശ്രമിക്കുക കിട്ടുന്നില്ലെങ്കിൽ ആൻസേഴ്സ് നോക്കുക കേട്ടോ ട്രൈ ചെയ്യുക എന്നിട്ട് അവസാനം ശരിയാണെന്ന് നോക്കിയാൽ മതി ഇന്നടുത്ത പോഷ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ടാണ് കേട്ടോ താങ്ക്